അക്ഷര വൃക്ഷം എന്ന പദ്ധതിയിലേക്ക് കുട്ടികളുടെ അവധിക്കാല സർഗാത്മക സൃഷ്ടികൾ അപ്ലോഡ് ചെയ്യുന്നത്, ഉദാഹരണത്തിന് കവിത, കഥ മുതലായവ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അതിനായി ആദ്യം തന്നെ നമ്മൾ ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. അതിൽ സ്കൂൾ വിക്കിയുടെ സൈറ്റിലേക്ക് കയറുകയാണ്. സ്കൂൾ വിക്കിയുടെ അഡ്രസ്സ് ഇതാണ്, സ്കൂൾ വിക്കി ഡോട്ട് ഇൻ. നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ സ്കൂൾ വിക്കിയുടെ പ്രധാന താൾ അഥവാ ഹോം പേജ് തുറന്നു വന്നിട്ടുണ്ട്. നമ്മളിവിടെ അക്ഷരവൃക്ഷത്തിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ ആദ്യം ചെയ്യേണ്ടത് പ്രവേശിക്കുക അല്ലെങ്കിൽ ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിവിടെ മുകൾ ഭാഗത്ത് വലത് ഭാഗത്ത് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ലോഗിൻ ചെയ്യുകയാണ്. ലോഗിൻ ചെയ്യുവാൻ എല്ലാ സ്കൂളിനുമുള്ള ഒരു യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് വേണം നമ്മൾ ലോഗിൻ ചെയ്യാൻ. സ്കൂളിൻ്റെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിക്കുന്നു. അതിനുശേഷം നമ്മൾ പ്രവേശിക്കുക എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. നമ്മളുടെ ലോഗിൻ്റെ യൂസർ നെയിം നമുക്ക് ഈ ഭാഗത്തായിട്ട് യൂസർ നെയിം കാണാം. ഇത് കാണുന്നുണ്ടെങ്കിൽ ലോഗിൻ സക്സസ്ഫുള്ളായി എന്നർത്ഥം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ സ്കൂളിൻ്റെ കോഡ്, സ്കൂൾ കോഡ് ഈ തിരയുക എന്നുള്ള ഈ ബട്ടൺ, ഈ ഒരു കോളത്തിനകത്ത് സ്കൂൾ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ സ്കൂളിൻ്റെ പേജ് തുറന്നു വന്നിട്ടുണ്ട്. നമ്മളിനിയാണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്ലോഡ് ചെയ്യുവാനായിട്ട് നമുക്കിതിൽ സഹായ ഫയലുണ്ട്. സഹായത്തിന് ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ലിങ്ക് നമുക്ക് കാണാം. ഈ ലിങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്നുള്ള ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിന് പകരം അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഒരു ലിങ്കിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ ലിങ്ക് ഇൻ ന്യൂ ടാബ് എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു പുതിയ ടാബ് മുകളിൽ തുറന്നു വന്നിട്ടുണ്ട്. ഇവിടെ സഹായം അക്ഷരവൃക്ഷം എന്ന് പറഞ്ഞ പുതിയ ഒരു ടാബ് തുറന്നു വന്നിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അക്ഷരവൃക്ഷത്തിലേക്ക് അല്ലെങ്കിൽ ഈ പദ്ധതിയിലേക്ക് കുട്ടികളുടെ കൃതികൾ ചേർക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഹെൽപ്പ് ഫയൽ നമുക്ക് കാണാം. ഈ ഹെൽപ്പ് ഫയൽ പ്രകാരം നമുക്ക് ഒന്നാമത്തെ ഘട്ടം അക്ഷരവൃക്ഷം താൾ നിർമ്മിക്കാം അല്ലെങ്കിൽ അക്ഷരവൃക്ഷം എന്നുള്ള ഒരു പുതിയ പേജ് നിർമ്മിക്കുക എന്നുള്ളതാണ്. ആ പുതിയ പേജ് നിർമ്മിക്കുവാനായി നമ്മളിവിടെ സ്കൂളിൻ്റെ ടാബിലേക്ക് പോകുന്നു. അതിനുശേഷം താഴേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ ലിറ്റിൽ കൈറ്റ്സ് എന്നുള്ള ക്ലബിൻ്റെ തൊട്ട് താഴെ അക്ഷരവൃക്ഷം എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അക്ഷരവൃക്ഷം എന്ന താൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അക്ഷരവൃക്ഷം എന്ന പുതിയ താൾ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വിൻഡോയാണ് നമ്മൾ കാണേണ്ടത്. പക്ഷേ ഞാൻ ആൾറെഡി അക്ഷരവൃക്ഷം എന്ന് പറയുന്ന ഒരു താൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ് എനിക്കിങ്ങനെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ തിരുത്തുക എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ്. പുതിയതായിട്ട് ആദ്യമായി ഒരു താൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തിരുത്തുക എന്നുള്ളത് ചെയ്യേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഇതുപോലെ ഉള്ള ഒരു വിൻഡോയാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ സഹായത്തിലേക്ക് നോക്കുകയാണ്. ഈ തുറന്നു വരുന്ന ജാലകത്തിൽ ചുവടെയുള്ള കോഡ് അതുപോലെ താളിലേക്ക് പകർത്തുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോഡ് കംപ്ലീറ്റായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം കൺട്രോൾ സി കൊടുത്ത് അത് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം നമ്മളുടെ സ്കൂളിൻ്റെ താളിലേക്ക് പോവുകയാണ്. അവിടെ അക്ഷരവൃക്ഷം താളിലേക്ക് പോവുകയാണ്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺട്രോൾ വി എന്നുള്ള ബട്ടൺ കൊടുത്ത് ആ കോഡ് അതുപോലെ തന്നെ പേസ്റ്റ് ചെയ്തു. ഇനി കൺട്രോൾ സി കൊടുത്ത് കോപ്പി ചെയ്യുന്നതിന് പകരം റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്താലും മതി. ഇനി അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ കുട്ടിയുടെ രചനയുടെ പേര് അല്ലെങ്കിൽ കവിതയുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് ചേർക്കുക. നമ്മളിവിടെ സഹായത്തിൽ നോക്കിയാൽ നമുക്ക് കാണാം രചനയുടെ പേര് എന്ന വാക്ക് മാറ്റി പകരം കുട്ടിയുടെ കവിതയുടെയോ കഥയുടെ പേര് ചേർക്കണം. അതായത് ഇത്രയും ഭാഗം മാത്രം മാറ്റി അല്ലെങ്കിൽ ഈ ഭാഗവും മാറ്റി നമ്മളവിടെ കഥയുടെയോ കവിതയുടെ പേര് ചേർക്കണം. അതിനായിട്ട് നമുക്ക് ഈ കുട്ടി എഴുതിയിരിക്കുന്ന കവിതയുടെ പേര് മനസ്വിനി എന്നാണ്. നമ്മൾ മനസ്വിനി എന്ന് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫയലിൽ നിന്ന് നമ്മൾ മനസ്വിനി എന്നുള്ളത് കോപ്പി ചെയ്യുകയാണ്. കൺട്രോൾ സി കൊടുത്ത് കോപ്പി ചെയ്തു. അതിനുശേഷം രചനയുടെ പേര് എന്നുള്ളത് നമ്മൾ മാറ്റി അവിടെ കൺട്രോൾ വി കൊടുത്ത് മനസ്വിനി
എന്ന് ചേർത്തിരിക്കുന്നു. ഇവിടെയും രചനയുടെ പേര് എന്നുള്ളത് മാത്രം നമ്മൾ മാറ്റി അവിടെയും കൺട്രോൾ വി കൊടുത്ത് മനസ്വിനി എന്നാക്കി. അപ്പോൾ കവിതയുടെ പേര് രചനയുടെ പേരെന്നുള്ളതിന് പകരം നമ്മളിവിടെ കവിതയുടെ പേര് ആക്കി മാറ്റിയിരിക്കുന്നു. നമുക്കിനി എങ്ങനെയുണ്ടെന്ന് കാണാം. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ മനസ്വിനി എന്നുള്ള ഒരു ടോപ്പിക് അല്ലെങ്കിൽ കവിതയുടെ പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ മറ്റൊരു കവിത, മറ്റൊരു കുട്ടിയുടെ കവിത വേണമെങ്കിൽ നമുക്കിവിടെ മനസ്സിനി എന്നുള്ളതിന് പകരം ഇതേപോലെ ഈ കോഡ് താഴെ കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ആ കുട്ടിയുടെ കവിതയുടെ പേര് ഇതുപോലെ ടൈപ്പ് ചെയ്ത് അടുത്ത കോഡ്, ഇതുപോലെ തന്നെ അടുത്ത കോഡ് ഉണ്ടാക്കുന്നു. ഇനി തൽക്കാലം ഒരു കുട്ടിയുടെ ഒരു സൃഷ്ടി അപ്ലോഡ് ചെയ്ത് കാണിക്കാം. ഇവിടെ നമ്മൾ പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് വീണ്ടും നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ അക്ഷരവൃക്ഷം എന്നുള്ള പേജിൽ മനസ്സിനി എന്നുള്ള ഒരു കൃതി അല്ലെങ്കിൽ അതിൻ്റെ പേര് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മളുടെ കവിത, ആ കുട്ടിയുടെ കവിത ഇതിലേക്ക് എൻ്റർ ചെയ്യണം. അതിനെന്ത് ചെയ്യണമെന്ന് നമുക്ക് സഹായത്തിൽ നോക്കാം. ഇവിടെ ഘട്ടം രണ്ട്, സൃഷ്ടികളുടെ താൾ നിർമ്മിക്കാം, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ കവിതയുടെ താൾ നമ്മളിനി നിർമ്മിക്കാൻ പോവുകയാണ്. അതിനായി അക്ഷരവൃക്ഷം താളിലെ കഥയുടെ കവിതയുടെയോ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതായത് നമ്മൾ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന മനസ്സിനി എന്നുള്ള ഈ കവിതയുടെ ഈ ലിങ്കിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ മനസ്വിനി എന്നുള്ള ഒരു പേജ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഈ പേജിൽ നമ്മളിനി എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സഹായത്തിലേക്ക് നോക്കാം. ചുവടെയുള്ള കോഡുകൾ അതുപോലെ താളിലേക്ക് പകർത്തുക. ഇതിനകത്ത് കാണുന്ന ഈ മുഴുവൻ കോഡും നമ്മൾ അതേപോലെ കൺട്രോൾ സി കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് കൺട്രോൾ വി കൊടുത്ത് അതുപോലെ തന്നെ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അത്രയും കാര്യങ്ങൾ ചെയ്തു. ഇനി തലക്കെട്ട് എന്ന വാക്കിന് നേരെയുള്ള സമചിഹ്നത്തിന് ശേഷം കവിതയുടെ തലക്കെട്ട് നൽകുക. നമ്മൾ നമ്മളുടെ പേജിലേക്ക് പോകുന്നു. ഈ തലക്കെട്ട് എന്നുള്ളതിൻ്റെ സമചിഹ്നത്തിന് ശേഷം ഇവിടെ നമ്മൾ മനസ്സിനി എന്ന് നൽകണം. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ മനസ്സിനി എന്നുള്ളത് കോപ്പി ചെയ്തെടുക്കുന്നു. അതിനുശേഷം ഇവിടെ അതുപോലെ തന്നെ നമ്മൾ പേസ്റ്റ് ചെയ്യുകയാണ്. തലക്കെട്ട് നമ്മൾ അതുപോലെ തന്നെ കൊടുത്തു. ഇനി അടുത്തത് കളർ കഴിഞ്ഞിട്ട് ഒരു സമചിഹ്നമുണ്ട്. ഈ സമചിഹ്നത്തിന് ശേഷം 1 മുതൽ 5 വരെയുള്ള ഏതെങ്കിലും സംഖ്യ നൽകിയാൽ മതി. ഓരോ സംഖ്യയും ഓരോ നിറത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കളറിൻ്റെ അവിടെ 1 മുതൽ 5 വരെയുള്ള ഏതെങ്കിലും ഒരു സംഖ്യ കൊടുക്കും. തൽക്കാലം നമുക്ക് 4 എന്ന് കൊടുത്തു നോക്കാം. ഇവിടെ കളർ കഴിഞ്ഞിട്ടുള്ള സമചിഹ്നത്തിന് ശേഷം നമ്മൾ 4 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് പ്രിവ്യൂ കണ്ടു നോക്കാം എങ്ങനെയുണ്ട് എന്ന് കാണുക എന്നുള്ള. ഇവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ മനസ്സിനി എന്നുള്ള ഒരു ഹെഡിങ് മാത്രമായി വന്നിരിക്കുന്നു. നമുക്ക് ഈ കളർ മാറ്റണമെങ്കിൽ ഇവിടെ 4 എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് 3 എന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കാണുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് അവിടെ കളർ മാറ്റുവാൻ വേണ്ടി 1 മുതൽ 5 വരെയുള്ള ഏതെങ്കിലും ഒരു കളർ നമ്മളിവിടെ കൊടുക്കുന്നു. ഇത്രയും ചെയ്തതിന് ശേഷം വീണ്ടും സഹായത്തിലേക്ക് പോവുകയാണ്. ഇനി രചനകൾ ചേർക്കാം. ഇവിടെ കവിത നമ്മളവിടെ ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യുക ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ കോഡുകൾ, തുടക്കത്തിലുള്ള ഈ കോഡും അവസാനത്തിലുള്ള ഈ കോഡും ടൈപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇടയിൽ ഇത്രയും ഭാഗത്ത് നമ്മളുടെ കവിത ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. തൽക്കാലം നമുക്കൊരു എളുപ്പ വഴി നോക്കാം. അതായത് ഇത് മൊത്തത്തിൽ നമ്മൾ കോപ്പി ചെയ്തെടുക്കുന്നു. കൺട്രോൾ സി കൊടുത്ത് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം നമ്മളുടെ താളിലേക്ക് പോയി ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒരു എൻ്റർ കീ പ്രസ് ചെയ്തതിന് ശേഷം കൺട്രോൾ വി കൊടുത്ത് അവിടെ ഇത് നമ്മൾ പേസ്റ്റ് ചെയ്തു. ഇത് നമ്മളുടെ കവിതയല്ല, അതുകൊണ്ട് തന്നെ ഇത്രയും ഭാഗം നമ്മളങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. ഇനി ഈ സ്പേസിൽ നമ്മളുടെ കവിത ചേർക്കണം. നമ്മളുടെ കവിത ഓൾറെഡി നമ്മളിവിടെ ഓപ്പൺ ചെയ്ത് വേർഡ് ഫയലിലോ മറ്റോ ഓപ്പൺ ചെയ്ത് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഇത് മുഴുവൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കോപ്പി ചെയ്തെടുക്കുന്നു. കൺട്രോൾ സി കൊടുത്ത് കോപ്പി ചെയ്തെടുക്കുന്നു. അതിനുശേഷം നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. കൺട്രോൾ വി കൊടുത്ത് പേസ്റ്റ് ചെയ്തു.
ഇപ്പോൾ ഈ രണ്ട് കോഡുകൾ മുകളിലും താഴെയും കോഡുകളുണ്ട് ഇടയ്ക്ക് നമ്മളുടെ കവിതയും വന്നിട്ടുണ്ട് ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും സഹായത്തിലേക്ക് പോകാം ഇവിടെ ഒരു കാര്യം പ്രത്യേകം എഴുതിയിട്ടുണ്ട് കവിതയ്ക്ക് മാത്രമേ സെൻറ്റർ പോയം എന്നുള്ള ഈ ടാഗുകൾ ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ അതേസമയം ഒരു കഥയാണെങ്കിൽ കഥ ചേർക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യത്തെ കോഡ് സെൻറ്റർ പോയം എന്നുള്ള ഈ ഭാഗത്തിന് പകരം ഇതുപോലെ പി എന്നും ബി ആർ എന്നും ഉള്ള ഒരു കോഡ് കൊടുക്കുന്നു ഏറ്റവും അവസാനം ഇതുപോലെയുള്ള ഒരു കോഡ് കൊടുക്കേണ്ടതിന് പകരം നമ്മൾ ഈ പി എന്നുള്ള ഈ കോഡ് മാത്രം കൊടുക്കുകയാണ് അതിൽ ഇതുപോലെ ഒരു ബാക്ക് സ്ലാഷും കൂടി ഉണ്ടായിരിക്കണം അതായത് ഇങ്ങനെ രണ്ട് ആരോക്കിയുടെ ഇടയിൽ ഒരു ബാക്ക് സ്ലാഷും ഒരു പിയും മാത്രമായി നമ്മളവിടെ കൊടുക്കുകയാണ് അങ്ങനെയാണ് കഥയ്ക്ക് കൊടുക്കേണ്ടത് ഇപ്പോൾ നമ്മൾ കവിതയ്ക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇതേപോലെ തന്നെ കൊടുത്തിരിക്കുകയാണ് ഇനി കുട്ടിയുടെ വിവരങ്ങൾ ചേർക്കുവാനുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് അതിനായി ചുവടെ നൽകിയിരിക്കുന്ന ഫലകം അതുപോലെ തന്നെ പകർത്തുക ഇതിലുള്ള ഈ മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കൺട്രോൾ സി പ്രസ് ചെയ്യുന്നു അതിനുശേഷം നമ്മളുടെ പേജിലേക്ക് പോകുന്നു ഇതിൻ്റെ തൊട്ട് താഴെയായി നമ്മൾ കൺട്രോൾ വി കൊടുത്ത് പേസ്റ്റ് ചെയ്യുന്നു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ കുട്ടിയുടെ പേര് ക്ലാസ് സ്കൂൾ സ്കൂൾ കോഡ് മുതലായ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഇവിടെ തൽക്കാലം പേര് ടൈപ്പ് ചെയ്യുകയാണ് ഇത് മലയാളത്തിൽ ടൈപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഇപ്പോൾ തൽക്കാലം എളുപ്പത്തിന് വേണ്ടി ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുകയാണ് കുട്ടിയുടെ പേര് അനിൽ എന്ന് കൊടുക്കുന്നു ക്ലാസ് പത്ത് എ എന്ന് കൊടുക്കുകയാണ് സ്കൂള് നമ്മുടെ സ്കൂളിൻ്റെ പേര് കൊടുക്കുന്നു സ്കൂൾ കോഡ് സ്കൂളിൻ്റെ സ്കൂൾ കോഡ് നമ്മൾ കൊടുക്കുന്നു ഇനി അതുപോലെ തന്നെ ഉപജില്ല ഇവിടെ ഉപജില്ല നമ്മൾ ടൈപ്പ് ചെയ്യണം ടൈപ്പ് ചെയ്യുമ്പോൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ചില്ലക്ഷരം വരുന്നുണ്ടെങ്കിൽ ആണവ ചില്ല് മാത്രം ഉപയോഗിക്കണം അങ്ങനെ ആ ആണവ ചില്ലുകൾ വേണമെങ്കിൽ നമുക്കിതിൽ നിന്ന് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് തൽക്കാലം ഇവിടെ ഞാനിവിടെ ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്യുന്നത് മലയാളത്തിലാണ് യഥാർത്ഥത്തിൽ ടൈപ്പ് ചെയ്യേണ്ടത് നമ്മളിവിടെ ഉപജില്ല ഇവിടെ കൊടുത്തു ഇവിടെ ജില്ലയും അതുപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ഇവിടെ തരം ഇവിടെ കവിത ആയതുകൊണ്ട് തന്നെ നമ്മൾ കവിത എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഇവിടെ കളർ നമുക്ക് ഏതെങ്കിലും ഒരു കളർ കൊടുക്കുക തൽക്കാലം ഇവിടെ അഞ്ച് എന്നുള്ള കളർ കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു ഇനി നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും സഹായത്തിലേക്ക് പോകുന്നു ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു തുടർന്ന് മറ്റ് സൃഷ്ടികൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഒരു കാര്യം നമ്മൾ മുഴുവനായിട്ട് ഒരു കവിത അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ എങ്ങനെയുണ്ടെന്ന് കാണുക എന്നുള്ള ഈ ഭാഗത്ത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുന്നു ഇപ്പോൾ നമ്മൾ സൃഷ്ടിച്ച അല്ലെങ്കിൽ നമ്മൾ സൃഷ്ടിച്ച പേജിൽ കുട്ടിയുടെ കവിത ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഹെഡിങ് കാണാം കൂടാതെ ഇവിടെ കവിത കാണാം തൊട്ട് താഴെയുള്ള ബോക്സിൽ കുട്ടിയുടെ പേര് വലുതായി കാണാം ഏത് ക്ലാസ്സിൽ ഏത് സ്കൂളിൽ ഏത് ഉപജില്ലയിൽ ഏത് ജില്ലയിൽ മുതലായ കാര്യങ്ങൾ കാണാം അക്ഷരവൃക്ഷം പദ്ധതി 2020 പ്രസിദ്ധീകരിച്ച കവിതയാണ് എന്നുള്ളത് നമുക്ക് കാണാം ഈ രീതിയിൽ നമുക്ക് കവിതയും കഥകളും ഈ ഒരു പദ്ധതിയിലേക്ക് സ്കൂൾ വിക്കിയിലേക്ക് ഓരോ സ്കൂളിനും ഓരോ കുട്ടികളുടേതും നമുക്ക് അപ്ലോഡ് ചെയ്യുവാൻ സാധിക്കും ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇനി പ്രസിദ്ധീകരിക്കുക എന്നുള്ള ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ മതി